ഒരു വണ്ടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാനായിട്ടുള്ള ഒരു കിഡിലോസ് കയറ്റം. കൊട്ടും ഭീകരനാണ് ഇവൻ, കൊട്ടും ഭീകരൻ. തയ്യാറാക്കി എടുക്കാനായിട്ട് ചൂടായ പാലിലേക്ക് 250 ഗ്രാം മട്ടയവല കൊണ്ട് ഇട്ട് കൊടുക്കുക. ഏതവലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മട്ടയവലാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വറുത്ത് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഈ കാണുന്ന പരുവത്തിലെത്തും. ഇപ്പോൾ ഇത് ഒട്ടിച്ചാൽ ഒട്ടിയുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മൊത്തത്തിലെടുത്ത ഒരു പാത്രത്തിനകത്തിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കാം. ഇനി അതേ പാലിലേക്ക് തന്നെ ഒരു 50 ഗ്രാം കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കപ്പലണ്ടി എന്ന് പറയും മറ്റു പല സ്ഥലങ്ങളിലും നിലക്കടലെന്ന് പറയും. അങ്ങനെ പറയുന്ന സ്ഥലങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം. ഇതുകൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെക്കണം കേട്ടോ. ഇനി വറുത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ എടുത്തേക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പാളയംകോടം പഴമാണ്. ഇവിടെ പാളയംകോടം പഴം എന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതിനെ മൈസൂർ പഴം എന്ന് പറയും. ഇനി എന്ത് പേര് പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രവാസികൾക്ക് എന്ത് പഴം കിട്ടിയാലും അതെല്ലാം എടുക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഓട്ടച്ചങ്ങോട്ട് എടുക്കണം. അതായത് ഈ ഒരു പരുവത്തിൽ ഉടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി വിജയിക്കത്തില്ല എന്നുകൊണ്ട് തന്നെ ദാണ്ടെ സീനൊന്ന് മാറി മറിയുമ്പോഴത്തേക്കിനും ദാ ഈ ഒരു രീതിയിൽ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഈ ഇളക്കി അങ്ങോട്ട് മറച്ചങ്ങോട്ട് എടുക്കണം. അത് കഴിഞ്ഞാൽ പാവം ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയെ മനസ്സിൽ വിചാരിച്ച് കട്ടപ്പാല കൊണ്ട് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ തിളപ്പിച്ചാറി ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊരു 500 ml ചേർത്തിട്ടുണ്ട്. വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന പഴവും ചേർക്കുന്ന പാലിൻ്റെ അളവും കൂട്ടിയെടുക്കാം. 2 വലിയ ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആദ്യം വറുത്ത് വെച്ചേക്കുന്ന അവല കൊണ്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതുകൂടി ഒരു ലെയർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് വെച്ച് 2 ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലും പഴമാണ്. അതുകൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തണുപ്പിച്ചിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കുന്ന സമയത്തും അന്യായ ടേസ്റ്റ് ആയിരിക്കും. ഇനി ആദ്യം ഇട്ടതിൻ്റെ കൂട്ട് തന്നെ ഒരു ലെയറൂടെ വീണ്ടും മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനാ ടവൽ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടിക്ക് പകരം അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. പാലും പഴത്തിൻ്റെ മിക്സൂടെ ചേർത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവൽ മിൽക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും തയ്യാറാക്കാൻ തോന്നില്ല. ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നടാ ഉപേ, നമ്മുടെ വിശപ്പും മാറും ദാഹവും മാറും. ഈ ചൂട് സമയത്ത് ഈ ഐറ്റംസുകളൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് കഴിച്ചോ. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാതെ ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിലും നല്ലൊരു കിട്ടിലും കിട്ടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.